ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ ടോർ എന്നല്ല ഗൈസ്, നമുക്ക് ഇന്ന് എപ്പിസോഡിൽ കുറച്ച് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഇന്നും അടുത്ത തിങ്കളാഴ്ച അടുത്ത വ്യാഴാഴ്ചയായിട്ടൊക്കെ വരാനുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഫസ്റ്റ് നമുക്ക് ഇന്നത്തെ കാര്യം നോക്കാം. അപ്പം ഫസ്റ്റ് ഞാൻ അതിൻ്റെ മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ചാൽ, ഒരുമാതിരി സന്തോഷിപ്പിച്ച് ഊമ്പിപ്പിച്ച് ഒരു പരിപാടിയാണ് കൊനാമി കാണിച്ചത്. എന്താണെന്ന് ഇപ്പം വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളൂ. ഫസ്റ്റ് ഞാൻ ഇന്നത്തെ ഐക്കോണിക് പാക്ക് നോക്കുക, നമ്മൾ ആർസെനലിൻ്റെ ഐക്കോണിക് പാക്കാണ് വരുന്നത്. അവിടെ തന്നെ ഒരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു പണിയായിപ്പോയി. കാരണം പ്ലേയേഴ്സ് നിങ്ങൾക്ക് കൂടെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ പ്ലേയേഴ്സ് ആയിട്ട് വരുന്നത് നമ്മളെ ബെർക്കാമ്പ്, യുംബേഗ്, അതുപോലെ തന്നെ പൈറസ്, ഈ മൂന്ന് പ്ലേയേഴ്സാണ് വരുന്നത്. അപ്പോൾ എന്തിനാണ് ഈ ഒരു സംഭവം ഉണ്ടോയെന്ന് മാത്രമാണ് എനിക്ക് കൊനാമിനോട് ചോദിക്കാനുള്ളത്. കാരണം എന്ന് വെച്ചാൽ, ആര് ഓപ്പൺ ആക്കാൻ ഈ ഒരു ബാക്ക് എന്ന് എനിക്ക് മനസ്സിലാത്തത്. എനിക്കെന്തായാലും വേണ്ട, കാരണം ഈ ഒരു പ്ലെയറിനെ പോലും എനിക്ക് ആവശ്യമില്ല. ഇതിൻ്റെ ബെർക്കാമ്പ് ഞാൻ റെഡീം ചെയ്തെടുത്തുപോയിട്ട് ഇപ്പം തന്നെ എന്താ പറയുക, വെറുതെ ആയിട്ട് റിസർവ് ഇട്ടാൽ. അതുകൊണ്ട് തന്നെ ആർക്കും ആണത്, അതുകൊണ്ട് ഈ വീക്കെൻഡ് ആരും ഓപ്പൺ ആക്കാൻ ചാൻസ് ഇല്ല. വെറുതെ അതിനൊരു പേർക്കുമാണ് നമ്മളെ അർസിനുള്ള വിയരേനും അല്ലെങ്കിൽ ക്യാമ്പലിനും അല്ലെങ്കിൽ ഗിൽബർട്ടിലും അങ്ങനെ കുറേ പ്ലേയേഴ്സ് ഉണ്ട്. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഏടാക്കിയാൽ എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടായി. പക്ഷേ ഇതിപ്പോൾ എന്തായാലും വെറുതെ എന്ന് പറയാം. അപ്പോൾ ഐക്കോണിക് പാക്ക് ഇതാണ്. ഇനി അടുത്ത കാര്യമാണ് ഇത് പോർട്ടബിളിയാണ്. പോർട്ടബിളിയാണ് യൂറോൻ്റെ പോർട്ടബിളി വരുന്നത് തന്നെ നമ്മൾ പറഞ്ഞത്. അപ്പോൾ എന്താ യൂറോൻ്റെ പോർട്ടബിളി പ്ലേയേഴ്സ് ആയിട്ട് വരുന്നത് ഈ കാണുന്ന പ്ലേയേഴ്സൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്ലേയേഴ്സിനെ കൂടെ കാണാൻ സാധിക്കും. അപ്പോൾ എന്തായാലും എന്താ പറയുക, യൂറോൻ്റെ ഈ ഒരു വീക്ക് ചിലപ്പം ചിലർക്ക് ഡൗട്ട് ഉണ്ട് എന്തുകൊണ്ടാണ് യൂറോ കഴിഞ്ഞാലും എന്നിട്ടെന്താ യൂറോൻ്റെ പോർട്ടബിളി വരുന്നത്. അപ്പോൾ കഴിഞ്ഞ വീക്കിലെ നല്ല കളിച്ച പ്ലേയേഴ്സ് നോക്കിയിട്ടാണ് പ്ലെയർ ഓഫ് ദി വീക്കിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അത്രയാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. പിന്നെ നമുക്ക് ഇന്ന് ഇന്നേക്ക് ഇതിലുണ്ടാകുന്ന മെയിനായിട്ട് പറയാനുള്ളൂ. അപ്പോൾ കാര്യമായിട്ടൊന്നും ഇല്ലാന്ന് പറയാം. പിന്നെ അടുത്ത തിങ്കളാഴ്ചത്തെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ മെയിൻ സാധനം നമ്മളെ എർലിംഗ് ഹാലൻഡ്. ഹാലൻഡ് ഫീച്ചേർഡ് കാർഡ് കുറേ കാലമായിട്ട് കിട്ടി. അത് വരുമോ കുറേ കാലമല്ല, ഈ അടുത്ത കാലത്തിനെ വരുമോ എന്നൊക്കെ ചോദിക്കലുണ്ടായും. അപ്പോൾ അതായത് ഈ സംഭവം എത്തിക്ക് അടുത്ത വീക്ക്, അടുത്ത തിങ്കളാഴ്ചയാണ് നമുക്ക് ഹാലൻഡ് വരുന്നത്. ആ ഒരു യങ്സ്റ്റേഴ്സിൻ്റെ ഒരു എന്താ പറയുക, എം വി പി ബോക്സ്. അപ്പോൾ കഴിഞ്ഞ വീക്ക് നമുക്ക് ഇംഗ്ലീഷ് ലീഗിൻ്റെ വന്നതിന് ഈ യങ്സ്റ്റേഴ്സിൻ്റെയാണ് നെക്സ്റ്റ് വീക്ക്. അപ്പോൾ പ്ലേയേഴ്സിനെ കൂടെ കണ്ടിട്ടുണ്ടാവും. ഈ പ്ലേയേഴ്സൊക്കെ ആണ് ഇവരൊക്കെ മാക്സ് റേറ്റിംഗ് എത്രയാണ് കാണുന്നത്. നേരത്തെ കാണിച്ച പോർട്ടബിലിറ്റി അല്ലെങ്കിൽ ഇവരെയൊക്കെ മാക്സ് റേറ്റിംഗ് നമുക്ക് ഇപ്പം കൺഫേം ആയിട്ട് കിട്ടിയില്ല. കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഇൻക്ലൂഡ് അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ എന്താ പറയുക, നെക്സ്റ്റ് വീക്ക് നമുക്ക് നോർമലായിട്ട് ഒരു ജി പി ബോക്സ് തന്നെ വരുന്നത്. വേറെ എക്സ്ട്രാ സംഭവം ഒന്നുമില്ല. അപ്പോൾ അതാണ് എക്സ്ട്രാ മൺഡേയിലേക്ക് പറയാനുള്ളത്. പിന്നെ അതിൻ്റെ അടുത്ത തേഴ്സ്ഡേയിലെ അപ്ഡേറ്റ് കൂടി നമുക്ക് ഇപ്പം കിട്ടിയിട്ടുണ്ട് സൈറ്റിൽ നിന്ന്. അപ്പോൾ അതിനെപ്പറ്റി പറയാൻ അടുത്ത തേഴ്സ്ഡേ നമുക്ക് വരുന്നത് നമ്മൾ ബാഴ്സലോണയുടെ ഐക്കോണിക് പാക്ക് തന്നെയാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ കോമഡി ഊപിക്കൽ എന്തൊക്കെയോ എനിക്ക് പറയാമെന്നുണ്ട്, പക്ഷേ ഞാനൊന്നും പറയുന്നില്ല. അപ്പോൾ അതിൽ പ്ലേയേഴ്സ് ആയിട്ട് വരുന്ന ഗൈസ് നമ്മളെ ക്ലൈവേർട്ട്, നെയ്മർ ആൻഡ് റിവാൾഡോ, ഈ മൂന്ന് പ്ലേയേഴ്സാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് കഴിഞ്ഞ വീക്കിൽ അന്ന് നെയ്മറിനെ മാറ്റി അവിടെ മർഡോണേന ആ ഒരു കഴിഞ്ഞ ബാഴ്സലോണ പാക്കിൽ ഏടാക്കിയപ്പോഴേ എനിക്ക് തോന്നിയാൽ നമുക്കെന്തോ പണിയായിട്ടാണ് കൊനാൻ വരുന്നത്. തലേശ് ഒരു മുട്ടൻ മുട്ടൻ ഹിമാലയൻ പണി എന്ന് പറയാം. ഐറ്റ പണിയാണ് കിട്ടി. കാരണം മൂന്ന് പ്ലേയേഴ്സെങ്കിൽ നെയ്മറിനെ വേണ്ടി ഓപ്പൺ ആക്കിയിട്ട് ബാക്കി രണ്ട് പ്ലേയേഴ്സിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടങ്ങ് ഒന്നും പറയാനുള്ള അത്ര അവസ്ഥയായി ഇപ്പം. കാരണം റിവാൾഡോ ക്ലൈവേർട്ടോ ആർക്കും നോർമലായിട്ട് ആരും മാണ്ടാത്ത രണ്ട് പ്ലേയേഴ്സാണ്. അതിൻ്റെ കൂടെയാണ് നെയ്മറിനെ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇവർ കളിച്ചു കൂട്ടുന്നത് അറിഞ്ഞുകൊണ്ട്. എന്തായാലും നല്ല പണിയാണ് കിട്ടി. എന്താ നെയ്മറിനെ എടുക്കാൻ വേണ്ടി കോയിൻ സേവ് ചെയ്തവർക്ക് ഇനിയിപ്പോൾ ഒരു ചെറിയൊരു മടിയാണ് നിൽക്കുന്നത്. പക്ഷേ എല്ലാവരും ഓപ്പൺ ആക്കും, എന്ത് തേപ്പെട്ടാൻ ചാൻസ്. നമ്മളെ അപ്പോൾ റാഷ്ഫോർഡ് വന്ന് ഇതുപോലെ ആയിരുന്നു. പക്ഷേ റാഷ്ഫോർഡ് എന്നതിൽ അത്യാവശ്യം നല്ല പ്ലേയേഴ്സ് നമ്മൾ ഇർവിൻ അതുപോലെ തന്നെ വേറെ ആരെയും കിക്സ് ചെയ്യാൻ അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷേ ഈ രണ്ട് പ്ലേയേഴ്സ് വലിയ ആർക്കും വലിയ താല്പര്യമില്ലാത്ത പ്ലേയേഴ്സ് ആണ്. അതിൻ്റെ കൂടെയാണ് നെയ്മർ എന്തായാലും ഇട്ടത്. എന്തായാലും അവിടെ നല്ലൊരു പണിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ എന്തായാലും കുറേ കുറഞ്ഞ് കുറയ്ക്ക് നെയ്മറിനെ ഇറക്കാനും നോക്കുന്നില്ല. കാരണം എന്താ പറയുക, ഒന്നാമത് വിങ്ങാണ്, അതുപോലെ തന്നെ വിങ്ങിൽ നമുക്ക് ഫോർമേഷൻ ഇല്ല. ആണ് ഇറക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ട്, കാരണം അത്ര അടിപൊളി പ്ലെയറാണ്. പക്ഷേ ഇങ്ങനത്തെ പണിയാണ് കൊനാമി കാണിച്ചിരിക്കുന്നത്. എന്തായാലും പിന്നെ അടുത്ത വീക്കിലെ സംഭവം അപ്ഡേറ്റ് നമുക്ക് ഇപ്പോഴേ കിട്ടിയത് കൊണ്ട് അടുത്ത വീക്കിൽ നമുക്ക് മെയിൻറ്റെയിൻസ് ഉണ്ടാകാൻ ചാൻസ് ഇല്ല. കാരണം അടുത്ത വ്യാഴ്ച അതിൻ്റെ അടുത്ത തിങ്കളാഴ്ചയുള്ള അപ്ഡേറ്റ് നമുക്ക് ഇപ്പോഴേ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മെയിൻറ്റെയിൻസ് അധികം ഉണ്ടാവില്ല. പിന്നെ വേറെ പറയാനുള്ള അതിൻ്റെ അടുത്ത തിങ്കളാഴ്ചത്തെ കാര്യമാണ്. അതിൻ്റെ അടുത്ത തിങ്കളാഴ്ചത്തെ കാര്യം നോക്കി ഡേറ്റും കൂടെ കാണിട്ടു. ഈ ഡേറ്റിലാണ് വരിക. അപ്പോൾ അടുത്തത് അതിൻ്റെ അടുത്ത തിങ്കളാഴ്ച വരാനുള്ളത് നമ്മളെ ഒന്നാമതായിട്ട് നമ്മളെ ജി പി ബോക്സ്, നോർമലായ ജി പി ബോക്സ്ടോ. രണ്ടാമതായിട്ട് നമ്മളെ ബാർസലോണേൻ്റെ അല്ലെങ്കിൽ സോറി ബാർസലോണ അല്ല, നമ്മളെ സ്പാനിഷ് ലീഗിൻ്റെ എം വി പി ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വീക്ക് ഇംഗ്ലീഷ് വന്ന് കഴിഞ്ഞ വീക്ക് നെക്സ്റ്റ് മൺഡേ നമുക്ക് വരാനുള്ള നമ്മളെ യങ്സ്റ്റേഴ്സിൻ്റെ ഹാലൻറ്റും സംഭവം സാൻസൊക്കെ ഉള്ളത്. കഴിഞ്ഞിട്ടുള്ള മൺഡേ വരാനുള്ളത് നമ്മളെ എന്താ പറയുക, നമ്മളെ സ്പാനിഷ് ലീഗിൻ്റെ എം വി പി ആണ്. പ്ലേയേഴ്സും ഒക്കെ കൂടെ കണ്ട് വിചാരിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ മാക്സ് റേറ്റ്, നമ്മളെ പോർട്ടബിളിൻ്റെ എം വി പിൻ്റെ ഒക്കെ മാക്സ് റേറ്റിംഗ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ ഇൻക്ലൂഡ് ചെയ്യും. കാരണം ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പം എനിക്ക് എന്തായാലും കിട്ടിയില്ല, ഇത് പറയുന്ന സമയത്ത് അത് ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ആഡ് ആക്കുന്നതായിരിക്കും കേസ്. അല്ലെങ്കിൽ നമുക്ക് വേറെ വീഡിയോ പറയാം. അപ്പോൾ എന്തായാലും മൊത്തത്തിൽ ഇത്രയൊക്കെ തന്നെയാണ് പറയുന്നത്. ഈ ഒരു സംഭവം നമുക്ക് കൊനാമിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് കിട്ടിയ സംഭവമാണ്, ഒഫീഷ്യലായിട്ടുള്ള സംഭവം തന്നെയാണ്. അപ്പോൾ പിന്നെ വേറെ സംഭവം എന്താ വെച്ചാൽ, കൊനാമിയുടെ സ്വഭാവശ്യമാണ് അവർ തന്നെ എടുത്ത് മാറ്റിയേക്കുക. അതുകൊണ്ട് നമുക്കൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. എന്തായാലും ഒഫീഷ്യലായിട്ട് സംഭവമാണ് ചിലപ്പോൾ ഓരോന്നെ എടുത്ത് മാറ്റിയേക്കുക. അപ്പോൾ ഇന്നത്തെ ഇവിടെ നിർത്തുകയാണ്. ഇത്രയൊക്കെ തന്നെ പറയാം, നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഞാനിപ്പം അല്ലാണ്ട് അവസ്ഥയായി ഫ്യൂസ് അടിച്ച് നിൽക്കുന്ന പോലെയാണ് നിൽക്കുന്നത്. എന്താ എന്തൊക്കെയാണെന്ന് തിരിയുന്നില്ല. അങ്ങനത്തെ ഓരോ കളിയാണ് കൊനാമി കളിക്കുന്നത്. ഒരുമാതിരി മറ്റുള്ള പരിപാടി ആയിപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങൾ താഴെ കാണാം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് സപ്പോർട്ട് എപ്പിസോഡ് ഞങ്ങൾക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.